ബിലീവേഴ്സ് ചർച്ചിലെ ആദായ നികുതി റെയ്ഡിൽ ബിഷപ്പ് കെ പി യോഹന്നാന് കുരുക്ക് മുറുകുന്നു. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകാൻ ആദായ നികുതി അന്വേഷണ വിഭാഗം തീരുമാനിച്ചു. വിദേശ സഹായം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ സഹസ്ര കോടികളുടെ അനധികൃത സ്വത്തുക്കളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആസ്ഥാനം, സഭയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രി, എസ്റ്റേറ്റുകളടക്കം രാജ്യത്തെ 60 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡ് ഇന്നലെ രാത്രിയാണ് അവസാനിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 6,000 കോടിയോളം രൂപയാണ് വിദേശത്തു നിന്നെത്തിയത്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന പേരിലെത്തിയ ഈ പണം ഉപയോഗിച്ച് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി 1,000,000,000 കോടികളുടെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വമ്പൻ കെട്ടിടങ്ങൾ, എസ്റ്റേറ്റുകൾ, തിരുവല്ലയിലടക്കം സംസ്ഥാനത്ത് പലയിടങ്ങളിലും 100 കണക്കിനേക്കർ ഭൂമി എന്നിവയെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 14 കോടി രൂപയാണ് ഇതേവരെ കണക്കിൽപ്പെടാത്ത പണമായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മാസങ്ങളായി വിദേശത്ത് കഴിയുന്ന സഭാധ്യക്ഷൻ ബിഷപ്പ് കെ പി യോഹന്നാനെ വിളിച്ചു വരുത്താൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചത്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. ബിലീവേഴ്സ് ചർച്ചിന് രാജ്യത്തു നിന്ന് കാര്യമായ സാമ്പത്തിക സ്രോതസ്സുകളില്ല എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഏറിയ പങ്കു പണവും വിദേശത്തു നിന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിലാണ് എത്തിയത്. ഇതുപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ്. ഈ സാഹചര്യത്തിൽ കണക്കെടുപ്പ് പൂർത്തിയായ ശേഷം സ്വത്തുവിവരങ്ങൾ ഇഡിക്ക് കൈമാറും. ഇതിനുശേഷമാകും കേന്ദ്ര ഏജൻസികൾ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്തികൾ മരവിപ്പിക്കുന്നതിലേക്കടക്കം കടക്കുക. ഇപ്പോഴത്തെ നിലയിൽ കുറഞ്ഞത് 2 മാസമെങ്കിലും തുടർ പരിശോധന വേണ്ടിവരുമെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.